ബിജെപിക്കാർ സ്വയം അവരുടെ ഗുജറാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന നിയമത്തെ ബാക്കി എല്ലാവർക്കും പേടിയാണത്രേ. അങ്ങനെ പേടിച്ച് ആ നിയമമെന്ന് കേട്ടാൽ തന്നെ ഓടുന്ന സ്ഥിതിയാണ് ബാക്കി രാഷ്ട്രീയക്കാർക്കൊക്കെ ഉള്ളത് എന്നാണ് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി നിയമത്ത് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതും വി എസ് ശിവകുമാർ നിയമത്ത് മത്സരിക്കാനില്ല എന്ന് പറഞ്ഞതും എന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത്. ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല ഞാൻ പുതുപ്പള്ളി വിട്ട് വേറെ എവിടെയെങ്കിലും മത്സരിക്കുന്നു എന്ന്. അതുപോലെ അത് യു ഡി എഫ് നേതൃത്വം അത്തരമൊരു ചർച്ച ഒരു പ്രമുഖനായിട്ടുള്ള നേതാവിനെ നിയമത്ത് നിർത്തണം എന്നുള്ള ചിന്ത അവരിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉമ്മൻചാണ്ടി അവിടെ മത്സരിച്ചാൽ നല്ലതായിരിക്കും എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നതും അത് ഉമ്മൻചാണ്ടി നിഷേധിക്കുന്നത്. ശിവകുമാർ ദീർഘകാലമായി പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലമെന്നുള്ള നിലയിൽ തിരുവനന്തപുരം വിട്ടുപോകേണ്ടുന്ന സാഹചര്യം ഇല്ല. പക്ഷേ ആ രണ്ട് കാര്യവും വച്ച് എല്ലാവർക്കും പേടിയാണ് നിയമത്തെ എന്നൊക്കെ സുരേന്ദ്രൻ പറയാൻ തുടങ്ങിയാൽ യഥാർത്ഥത്തിൽ നിയമത്ത് ബി ജെ പിക്ക് ഇപ്പോൾ ജയിക്കാവുന്ന സാഹചര്യമില്ല. അതാണ് ഒറ്റ വാചകത്തിൽ പറയാവുന്ന കാര്യം. അതിൻ്റെ ഭയം ബി ജെ പിക്കാണുള്ളത്. ഇടതുപക്ഷം അതിശക്തമായ പോരാട്ടം അവിടെ കാഴ്ചവെക്കുമെന്നും ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള ഒരു വികാരം ഉണ്ടായാൽ ബി ജെ പി അവിടെ പരാജയപ്പെട്ടു പോകുമെന്നും 100% ഉറപ്പാണ്. അവരുടെ നെടുങ്കോട്ട എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും 2044 വോട്ടിൻ്റെ ലീഡ് മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉള്ളത്. അതിൽ തന്നെ ചിലയിടങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ടിൽ ഗണ്യമായി ഉണ്ടായ ചോർച്ച, ആ ചോർച്ചയാണ് ബി ജെ പിക്ക് അവിടെ ഇത്രയെങ്കിലും ഒരു നേട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി കൊടുത്തത്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നുള്ള കാര്യം. കഴിഞ്ഞ കുറേ നാളുകളായി കോൺഗ്രസിൻ്റെ വോട്ടിൽ നിയമത്തുണ്ടായിട്ടുള്ള ചോർച്ചയാണ്. അവിടെ അതിശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നാൽ ഇടതുപക്ഷം ജയിക്കും എന്ന് 100% ഉറപ്പാണ്. കാരണം കോൺഗ്രസിൻ്റെ വോട്ട് കോൺഗ്രസിൻ്റെ പെട്ടിയിൽ വീണാൽ നിയമത്ത് പാട്ടും പാടി ജയിക്കാനാകും ഇടതുപക്ഷത്തിന്. ചുരുങ്ങിയതൊരു 20,000 വോട്ട് പിടിച്ചാൽ മതി, കഥ മാറും. അങ്ങനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും 20,000 വോട്ട് പിടിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞതുകൊണ്ടാണ് അവിടെ ബി ജെ പിയും സി പി എമ്മുമായിട്ടുള്ള മാർജിൻ ചെറുതായി വന്നത്. കഴിഞ്ഞ തവണ വെറും 13,000 വോട്ടിലേക്ക് പോയപ്പോഴാണ് 8,000 വോട്ടിന് രാജഗോപാൽ ജയിച്ചത്. അതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി ജയിക്കുമ്പോൾ യു ഡി എഫിന് 23,000 വോട്ട് പിടിക്കാൻ സാധിച്ചു. അപ്പോൾ യു ഡി എഫ് അവിടെ ഒരു ശക്തനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കണം. അതുമാത്രമേ എൽ ഡി എഫ് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുള്ളൂ നിയമത്തിൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ സുന്ദരമായി ജയിക്കാനാകും എന്നുള്ള കണക്കുകൂട്ടൽ തന്നെയാണ് ഇടതുപക്ഷം അവിടെ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തിന് എന്ത് പേടി? അവിടെ മിക്കവാറും കഴിഞ്ഞ തവണ മത്സരിച്ച വി ശിവൻകുട്ടി തന്നെയാകും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണ്ണയം ഔദ്യോഗികമായി വന്നിട്ടില്ല എങ്കിലും ഈ നിയമത്തുള്ള 23 കോർപ്പറേഷൻ വാർഡുകളിൽ 14 ബി ജെ പി ജയിച്ചിട്ടുള്ളൂ, 9 എൽ ഡി എഫ് ജയിച്ചു, യു ഡി എഫിന് സീറ്റൊന്നും കിട്ടിയിട്ടില്ല. അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ സഹായത്താൽ യു ഡി എഫിൻ്റെ സഹായത്താൽ ബി ജെ പി ജയിച്ച ചില വാർഡുകൾ കൂടി കണക്കിലെടുത്താൽ തുല്യം തുല്യമാണ് അവിടുത്തെ അവസ്ഥ. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ശക്തരായിരുന്ന ഇടത്തൊക്കെ ഈ കോർപ്പറേഷൻ വാർഡുകളിൽ എൽ ഡി എഫിന് മിന്നുന്ന ജയം നേടാനായി, അല്ലെങ്കിൽ ചെറിയ മാർജിനിലാണ് സീറ്റുകൾ നഷ്ടമായത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ബലാബലത്തിൽ നിൽക്കുന്ന ഇടത്ത് ബാക്കിയുള്ളവർക്കൊക്കെ പേടിയാണ് എന്ന് ബി ജെ പിയുടെ ഈ സംസ്ഥാന അധ്യക്ഷൻ വിളിച്ച് പറയുമ്പോൾ ചിരിക്കാതെ പിന്നെ എന്താണ് ചെയ്യാൻ സാധിക്കുക? നിയമത്തെ യഥാർത്ഥത്തിൽ കുമ്മനം രാജശേഖരൻ ആണ് സ്ഥാനാർത്ഥി എന്ന് ഉറപ്പായി പറയുന്നുണ്ട് എങ്കിലും കുമ്മനത്തെ മത്സരിപ്പിക്കണോ എന്നുള്ള ചിന്ത ബി ജെ പിക്കുള്ളിൽ ഉയർന്നിരിക്കുന്നു. രാജഗോപാലിന് കിട്ടിയതുപോലുള്ള സ്വീകാര്യത കുമ്മനം രാജശേഖരന് കിട്ടില്ല എന്ന് 100% ബോധ്യപ്പെട്ടിരിക്കുന്നു ബി ജെ പി നേതൃത്വത്തിന്. അതിൻ്റെ കൂട്ടത്തിലാണ് ബി ജെ പിയിലെ ഈ പടലപ്പിണക്കങ്ങളും. ബി ജെ പിയിൽ പടലപ്പിണക്കങ്ങൾ നിലനിൽക്കുന്ന മേഖലകൾ കൂടി ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ നിയമം നിയോജക മണ്ഡലമുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുമ്മനം നിന്നാലും ആ പടലപ്പിണക്കങ്ങൾ മറികടന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള ചിന്ത ബി ജെ പിയിലുമുണ്ട്. അപ്പോൾ പൊതുവെ അസ്വസ്ഥരായിരിക്കുന്ന അണികൾ അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ് കുമ്മനം രാജശേഖരൻ എന്നുള്ള വിലയിരുത്തൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിനില്ല. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ അടക്കമൊക്കെ പറയുന്നുണ്ടല്ലോ, ആദ്യമൊക്കെ കുമ്മനമാണ് നിയമത്ത് എന്നുള്ള രീതിയിൽ പറഞ്ഞെങ്കിലും ഇപ്പോൾ കുമ്മനത്തെ പലയിടത്തും പരിഗണിക്കുന്നുണ്ട് എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങൾ മാറി മറിയുന്നു.
അപ്പോൾ ഒന്നിനും ഒരു ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നവരാണ് എതിരാളികളെയൊക്കെ വെല്ലുവിളിക്കുന്നത്. നിങ്ങൾ പേടിച്ചോടുകയാണോ പേടിച്ചോടുകയാണോ എന്ന്. ഏതായാലും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നിയമത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം അവർ ആ തരത്തിൽ ഏതെങ്കിലും ഒരു വമ്പൻ പോരാട്ടത്തെ നേരിടാൻ പോവുകയാണ് എന്നുള്ള ചിന്തയൊന്നും വച്ചു പുലർത്തുന്നുമില്ല. ഒരു സാധാരണ മണ്ഡലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ തന്നെയാണ് നിയമത്തെയും കാണുന്നത്. അങ്ങനെ കാണേണ്ടുന്ന സാഹചര്യമേ നിയമത്തുള്ളൂ. കാരണം ഇടതുപക്ഷത്തിനവിടെ കൃത്യമായ വേരോട്ടമുണ്ട്. ആ വേരോട്ടം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും നല്ല വിജയം നേടാൻ കഴിയുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആദ്യ വിലയിരുത്തലുണ്ട്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മുൻതൂക്കമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അത് ബോധപൂർവം അവിടുത്തെ പാർട്ടിക്കുള്ളിലെ RSS വോട്ട് കച്ചവടക്കാരുടെ ഇടപെടൽ മൂലം നഷ്ടപ്പെട്ടു പോയതാണ്. അത് തിരിച്ചു പിടിക്കാൻ വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. ഒരു 20,000-30,000 ഇടയിലേക്കൊക്കെ വോട്ട് പിടിക്കാൻ സാധിച്ചാൽ അവിടെ പുഷ്പം പോലെ LDF വിജയിക്കുന്നതും BJP ഏക സീറ്റ് അങ്ങ് ഗുജറാത്തിലേക്ക് പോകുന്നതുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും.